ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു സ്ഥലത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുള്ള, നമ്മൾ ഫാമിലിയായിട്ട് നല്ല പ്രൈവസിയോടുകൂടി കുളിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു, നമ്മൾ പോകുമ്പോഴൊക്കെ അവിടെ ആരും ഉണ്ടാവാറില്ല. കാണാനും നല്ല ഭംഗിയാണ്, വളരെ ചിലവ് കുറഞ്ഞൊരു യാത്രയും കൂടെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ, എനിക്ക് തോന്നുന്നു, ഞങ്ങൾ ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം ഫസ്റ്റായിട്ടോ സെക്കൻഡ് ടൈമോ ആണ് പുറത്തിറങ്ങുന്നത്. അതായത് ഇവിടെ ജനിച്ച ശേഷം ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് പുറത്ത് ഒരു ഫൺ ട്രിപ്പായിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം, മുക്കത്താണ് സ്ഥലം കേട്ടോ. കുളിരാമുട്ടി എന്നാണ് പറയുക അവിടേക്ക്. ഗൂഗിൾ മാപ്പിലൊക്കെ കാണാൻ പറ്റും. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പോരുമ്പോഴാണ് നിങ്ങളെ പറ്റി എനിക്ക് ഓർമ്മ വന്നത്. സത്യത്തിൽ കാണാൻ ഇത് നല്ല വെള്ളച്ചാട്ടം കണ്ടതിൻ്റെ വേറൊരു ഭാഗത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇറങ്ങിയിരുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, അടിയിൽ ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ റോക്സായിട്ട്. കുറച്ച് വീഴാനൊക്കെ പോകും, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കാണാനും കുളിക്കാനാണെങ്കിൽ അതിനേക്കാളും നല്ല പ്രൈവസിയോടുകൂടി എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നീന്താനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ, ഞാൻ ഇറങ്ങിയതിൻ്റെ കുറച്ചും കൂടെ മേലെ അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലം ഉണ്ടെന്നാണ് കേട്ടത്. നമ്മുടെ ശരീരം അനുവദിക്കാത്ത കാരണം അവിടേക്ക് നമ്മൾ പോയില്ല. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, കുട്ടികളെ ഒന്നും കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ചെറിയൊരു ഡാമിൻ്റെ സെറ്റപ്പ് കേട്ടോ. ചെറിയ അവിടെ എന്തോ ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കുറച്ച് മേലായിട്ട് നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വരികയാണ്. അതിൽ രണ്ട് മൂന്ന് ഭാഗമായിട്ട് നമുക്ക് ഇറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. കുറച്ച് ഡീപ്പായി, കുറച്ച് ആഴം കൂടിയ സ്ഥലമാണ് ഫസ്റ്റ് ഉള്ളത്. അവിടെ നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇറങ്ങിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ വീഡിയോ എടുക്കുന്നതിന് പറ്റിയ ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോയി. അത് ആ സംഭവം എന്തോ ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. മുക്കം കൂടരഞ്ഞിയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഫാമിലി ഫൺ ട്രിപ്പ് ഉദ്ദേശിക്കുന്നവർ വളരെ, നമ്മൾ ഫുഡൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഫുഡൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയിട്ട് നീന്താനൊക്കെ നല്ലൊരു സ്ഥലമാണിത്. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടന്ന്, നേരത്തെ കാണിച്ചതാണ് സ്റ്റാർട്ടിങ്. അവിടുന്ന് ഉള്ളിലേക്ക് നടന്ന് പിന്നെ കുറച്ച് ആഴുള്ള സ്ഥലവും കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഈ സൈഡിലാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നിൽക്കാൻ പറ്റും. കുറച്ച് അപ്പുറത്താകുമ്പോൾ നമ്മൾ വലിയവർക്കൊക്കെ കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള കണ്ടില്ല, അടിയിൽ കാണുന്നത്, ആ കല്ലുകളൊക്കെ കാണുന്നുണ്ടോ. അടിയിൽ മണ്ണൊന്നും ഇല്ലാത്ത കാരണം കലങ്ങുന്നൊന്നുമില്ല. നല്ല ബ്ലൂ കളറിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ നല്ല വെള്ളമാണ്. നമ്മൾ സ്ത്രീകൾക്കൊക്കെ, എന്നെ സംബന്ധിച്ച് എനിക്ക് കുളിക്കാൻ നല്ല വെള്ളത്തിലിറങ്ങാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എവിടെയാണുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ നമ്മളെപ്പോലെ അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. കുളിരാമുട്ടി എന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നിൽക്കാനും കഴിയും, കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് വലിയവർക്ക് നന്നായിട്ട് കുളിക്കാനും പറ്റും. നീന്താനും ഒക്കെ പറ്റിയ സ്ഥലം തന്നെ ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഞങ്ങളുടെ ട്രിപ്പ് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഒഴിവുള്ള സമയങ്ങളിൽ ഈ സ്ഥലത്തൊന്ന് പോവുക. ഹാവ് ഫൺ. താങ്ക് യു ഫോർ വാച്ചിങ്.